ഈസ്റ്റ് ഇന്ത്യക്കാർ കൊണ്ടു തന്ന ബാക്കി വെച്ച ഒരു സംഭവം വെച്ചാൽ അവരുടെ ബ്രിട്ടീഷ് ആർമിക്ക് ലെതർ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി. ഹൈറ്റ് സൈൻ എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്, പോണ്ടിച്ചേരി ബേസ്ഡാണ്. ഇൻ്റർനാഷണൽ, ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡ്. അവർക്ക് ജി ഐ എന്ന് വെച്ചാൽ ഈസ്റ്റ് ഇന്ത്യ ലെതർ സീരീസ് ഓഫ് ബാഗ്സ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അവർ വെബ്സൈറ്റിൽ അവർ അവരുടെ കടയിൽ പോയാൽ കിട്ടും ഈസ്റ്റ് ഇന്ത്യ ലെതർ. ബ്രൂ, പണ്ട് ഈസ്റ്റ് ഇന്ത്യക്കാർ ഇന്ത്യയിൽ വന്നപ്പോൾ ബാക്കി വെച്ച ഒരു സാധനമാണ് ലെതർ. ലെതർ എന്ന് വെച്ചാൽ പറഞ്ഞു വരുമ്പോൾ ഈസ്റ്റ് ഇന്ത്യക്കാർക്ക് അവരുടെ ബ്രിട്ടീഷ് ആർമി മിലിറ്ററി ബ്രിട്ടീഷ് ആർമിക്ക് വേണ്ടി ലെതർ ഉണ്ടാക്കാൻ വേണ്ടി അന്ത കാലഘട്ടത്തിൽ 1856 ഒരു മേക്കിംഗ് പ്രോസസ്സ് ഇവരെ പഠിപ്പിച്ച് ഇവിടെ തുടങ്ങിയ ഒരു മെത്തേഡാണ്. യൂഷ്വലി ടാനറി എന്നാണ് ഇങ്ങനെ മേക്ക് ലെതർ ഉണ്ടാക്കുന്ന ഒരു ഇതിനെ പറയുന്നത്, ടാനറി. ആ ടാനറീസ് എന്ന് പറയുന്നത് ബേസിക്കലി കെമിക്കൽ വെച്ചാണ് നോർമൽ ടാനറീസ് ഉള്ളത്. ഓക്കെ, ഇവിടെ മൊത്തം വെജിറ്റബിൾ എക്സ്ട്രാക്ട് വെച്ചാണ് ഇവിടുത്തെ ടാനറി വർക്ക് ചെയ്യുന്നത്. ജോഗ്രഫിക്കൽ ഇൻഡിക്കേറ്റർ ആയിട്ട് ഈസ്റ്റ് ഇന്ത്യ ലെതർ എന്ന് പറഞ്ഞ പേരിട്ട് ജോഗ്രഫിക് ഇൻഡിക്കേറ്റർ കിട്ടിയിട്ടുണ്ട് ഇവിടെ ഒരു അസോസിയേഷൻ, സൊസൈറ്റി. ആ ഡിണ്ടിഗൽ ടാനറി അസോസിയേഷൻ എന്നാണ് ആ ഒരു ജി ഐ കിട്ടിയ, ജോഗ്രഫിക് ഇൻഡിക്കേറ്റർ കിട്ടിയ ടാനറി അസോസിയേഷൻ. ആ അസോസിയേഷൻ്റെ അടിയിൽ വരുന്ന ഒരു മാനുഫാക്ചറാണ് കാക്കൂസ് സെയ്ദ് ലെതേഴ്സ്. അപ്പോൾ നമ്മളിന്നിവിടെ കാക്കൂസ് സെയ്ദ് ലെതേഴ്സിൽ വന്നേക്കുകയാണ്. ബേസിക്കലി ഈസ്റ്റ് ഇന്ത്യ ലെതർ എങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ്, അത് ബേസിക്കലി ഗോട്ട്, ഗോട്ടിൻ്റെ സ്കിന്നും കൊണ്ടാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡ്രൈയിങ് ഏരിയ, പാക്കിംഗ് ഏരിയ, മാനുഫാക്ചറിങ് ഉള്ളിലുള്ള മെയിൻ സീക്രസി കാണിക്കുമെന്ന് അറിയില്ല. അത് കാണിക്കാൻ പറ്റുന്നത്രോളം നമുക്ക് കാണിക്കാം. അപ്പോൾ ബേസിക്കലി ഈ ഈസ്റ്റ് ഇന്ത്യക്കാർ കൊണ്ടു തന്ന ബാക്കി വെച്ച ഒരു സംഭവം ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇപ്പോൾ നമ്മുടെ ലുലുവിൻ്റെ ഓണർ യൂസഫ് അലിയുടെ കയ്യിലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇപ്പോൾ അവർ ഇവിടെ ഭരിച്ചു നടന്ന, ഡിണ്ടിഗലും തമിഴ്നാടും ഭരിച്ചു നടന്ന സമയത്ത് ഇവിടെ ഒരു മേക്കിംഗ് പ്രോസസ്സ് വെച്ചതാണ്. എന്നുവെച്ചാൽ അവരുടെ ബ്രിട്ടീഷ് ആർമിക്ക് ലെതർ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി, മേക്ക് ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുത്ത് ഇവിടെ നിന്നാണ് ലെതേഴ്സ് പൊയ്ക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഈസ്റ്റ് ഇന്ത്യ ലെതർ, ഈസ്റ്റ് ഇന്ത്യ ലെതർ എന്ന് പേര് വരാൻ കഴിയും. പിന്നെ നമ്മുടെ പണ്ടത്തെ എന്താ പറയുക, വേറെ ഇതുപോലെ ബ്രിട്ടീഷുകാർ ചെയ്തൊരു എലമെൻ്റ് ഉണ്ട്, നമ്മുടെ ബെല്ലാരി ജീൻസ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അവിടുത്തെ ജീൻസ് മേക്ക് ചെയ്യുന്ന വെച്ചാൽ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി യൂണിഫോം തയ്ക്കുന്ന പരിപാടിയാണ്. അത് ജി ഐ ഒന്നും കിട്ടിയിട്ടില്ല, ചിലപ്പോൾ ഭാവിയിൽ കിട്ടുമായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് ഈസ്റ്റ് ഇന്ത്യ ലെതറിൻ്റെ മേക്കിംഗ് പ്രോസസ്സ് കാണാൻ പോകാം. ബ്രാൻഡിങ് ആണ് അവരുടെ കമ്പനി നെയിം. മൊത്തം പ്രോസസ്സിങ് ഇത് ഇത് എന്നാണ് പ്ലസ് സൈഡ് കോഫി അവിടെ സ്മൂത്താക്കി എടുക്കില്ല, നല്ല സ്മൂത്തായിരിക്കില്ല. ഇതൊരു ഗ്രെയിൻ കപ്പ് നല്ല വർക്ക്, നല്ല ഹാർഡ് വർക്കിംഗ് ആണ്. ഹെയർ കട്ടിങ് പോലെ നീറ്റ് ആക്കുന്ന ഒരു പ്രോസസ്സാണ് ട്രിമ്മിങ്. സൈഡിൽ നീണ്ടിരിക്കുന്ന ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് ലെവലാക്കുന്നു. ഇതിൻ്റെ ഈ പ്രോസസ്സിൻ്റെ പേരാണ് ട്രിമ്മിങ് എന്ന് പറയുന്നത്. ട്രിമ്മിങ് നമ്മുടെ ഹെയർ ഒക്കെ ചെയ്യണ പോലെ തന്നെ വെരി ഫാസ്റ്റ് വർക്കിംഗ് ആണ്. നമ്മൾ ഫൈനൽ പ്രോസസ്സിങ് ആണ്, ബാക്കിയെല്ലാം സീക്രട്ട് നഷ്ടപ്പെടാണ്ടിരിക്കാൻ വേണ്ടി. ഹൈറ്റ് സൈൻ എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്, പോണ്ടിച്ചേരി ബേസ്ഡാണ്. ഇൻ്റർനാഷണൽ, ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡ്. അവർക്ക് ജി ഐ എന്ന് വെച്ചാൽ ഈസ്റ്റ് ഇന്ത്യ ലെതർ സീരീസ് ഓഫ് ബാഗ്സ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അവർ വെബ്സൈറ്റിൽ അവർ അവരുടെ കടയിൽ പോയാൽ കിട്ടും. ഈസ്റ്റ് ഇന്ത്യ ലെതറും നോർമൽ ലെതർ മേക്കിംഗ് തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രോസസ്സിനകത്ത് നാച്ചുറൽ വെജിറ്റബിൾ എക്സ്ട്രാക്ട് എന്നാണ് ചെയ്യുന്നത്. കെമിക്കൽ ആ ഒരു ബാഗ് ഓഫ് സീരീസ് ഓഫ് ബാഗ്സ് ഹൈറ്റ് സൈൻ എന്ന് പറഞ്ഞ ബ്രാൻഡ് വിൽക്കുന്നുണ്ട്. അത് അവരുടെ കടകളിലും ഓൺലൈൻ വെബ്സൈറ്റിലും കിട്ടുന്നു. ബേസിക്കലി ഹൈറ്റ് സൈൻ ഒരു പോണ്ടിച്ചേരി ബേസ്ഡ് കമ്പനിയാണ്. അവർ ലെതർ ഇവിടുന്ന് ഓരോ കളക്ട് ചെയ്താണ് അവർ ഇവിടെ ചെയ്യുന്ന സംഭവങ്ങളെല്ലാം. സെമി പ്രോസ്ഡ് കഴിഞ്ഞിട്ട് ഗോട്ടിന്റെ സ്കിന്നാണ് ലാസ്റ്റ് പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കും. അതെ അതെ, ഇത് സെമി പ്രോസസ്ഡ് ആയ സാധനം 10 ദിവസത്തോളം ഫിനിഷ് പ്രൊഡക്റ്റ് ആകാൻ വേണ്ടി ഗ്യാപ്പ് ഉണ്ട്. അതിനുള്ളിൽ ഇവിടെ നിന്ന് സാധനം മേടിച്ചുകൊണ്ട് പോയി കമ്പനികൾ ഫിനിഷ് പ്രൊഡക്റ്റ് ആക്കും. ഇതാണ് മറ്റേ ബാഗും
ബാഗും ബെൽറ്റും എല്ലാം ഉണ്ട്. റെക്കഗ്നൈസ്ഡ് അല്ലെങ്കിൽ ഒരു പറയാൻ പറ്റുന്ന ഒരു ബ്രാൻഡ് ഹൈറ്റ്സൈൻ ആണ്. വേറെ പലവരും ഈസ്റ്റ് ഇന്ത്യയിൽ അതോടെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് എൻ്റെ കൺസ്യൂമർക്ക് ഇനി സപ്പോസ് മേടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മേടിക്കാൻ പറ്റുന്നെങ്കിൽ ഈ ഹൈറ്റ്സൈൻ എന്ന ബ്രാൻഡ് നോക്കുക. 49 ആ ഫിനിഷ് ചെയ്യുന്നതിൽ പേര് കേട്ട കമ്പനികളുണ്ടോ? ഫേമസ് കമ്പനി, ഫേമസ് കമ്പനി. എക്സിസ്റ്റിംഗ് 49 ടാനറീസ് ഉണ്ട് ഇവിടെ. 49 മറ്റേ നമ്മുടെ ഡിണ്ടിഗുൽ ടാനറി അസോസിയേഷൻ മെമ്പേഴ്സ് അല്ലേ? ഓൾ മെമ്പേഴ്സ് I'll be a production board renewal, yearly renewal. You think one tanner, you can't do anything else without permission. But then, our mother already 70 is there. Start out. If you go to other tanneries, they won't allow. Because there'd be a problem. Because if you're taking a video, what you are going to mention, what you are going to speak it. Many people should not be allowed. Like friends, yeah, all careless, my friends. So kind of you. Okay. Panda call pannunga. Okay. Okay. Okay, thank you. Okay, thank you.